ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഇവിടെ ഒരു പ്രൊഡക്റ്റ്, നമ്മളൊരു ഫിൽറ്ററാണ് നമ്മളൊന്ന് അകത്തുള്ള എന്താണെന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ അക്വാ ഗാർഡിന്റെ മാക്സിമ യുവി, അതായത് അതിൻ്റെ അകത്ത് മൂന്ന് ടൈപ്പ് ഫിൽട്രേഷൻ നടക്കുന്നത്. ഒന്ന് അൾട്രാ വയലറ്റ് റേസിന്റെ ഫിൽട്രേഷൻ, അത് കാരണം മാക്സിമം ബാക്ടീരിയസ് എല്ലാം തൂവും. പിന്നെ രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പോഞ്ച് ഫിൽട്ടർ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ സാധാരണ ഈ തുണിയൊക്കെ വെച്ച് ഫിൽട്ടർ ചെയ്യുന്നില്ല, അതേപോലെ ഒരു ഫിൽട്രേഷൻ പ്രോസസ്. പിന്നെ ആക്ടിവേറ്റഡ് കാർബണിന്റെ ഒരു കാറ്ററേജ് ആണ്. മൂന്ന് ഫിൽട്രേഷൻ നടക്കുന്നത്. ഇത് കാർബൺ, അതായത് ആക്ടിവേറ്റഡ് കാർബൺ വഴി നമുക്ക് ക്ലോറിനും അതേപോലെ ഓഡറും എല്ലാം വെള്ളത്തിന്റെ നമുക്ക് ക്ലിയർ ആയി കിട്ടും. അപ്പോൾ ഈ മാക്സിമ യുവി എന്ന് പറയുന്നത് ഏറ്റവും ബേസ് മോഡൽ വരുന്ന ഒരു ഫിൽട്ടറാണ്. ഇപ്പോൾ ഈ കാണുന്ന പോലെ ഇതിൻ്റെ അകത്ത് ഈ ഇപ്പോൾ ഈ കാണാൻ പറ്റും. ഈ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ആകെ മൂന്ന് സിസ്റ്റേ വർക്ക് ചെയ്യുന്നുള്ളൂ, ഇതിന് സ്റ്റോറേജ് ടാങ്ക് ഇല്ല. പക്ഷെ കോസ്റ്റ് വൈസ് 7200 ഉള്ളൂ. അപ്പം നമുക്ക് വീട്ടിൽ തൽക്കാലം യൂസിനൊക്കെ നമുക്കൊരു രണ്ട് മൂന്ന് നാല് ഫാമിലി, നാല് പേരൊക്കെ ഉള്ള ഒരു ഫാമിലിയിൽ നമുക്ക് ഇത് ഏകദേശം മതിയാവും. അപ്പോൾ ഇതിൻ്റെ കാറ്ററേജ് എന്ന് പറയുന്നത് രണ്ട് കാറ്ററേജ് ആണ് നമ്മൾ ഇയർലി നമുക്ക് മാറേണ്ടത്. ഒന്നൊരു കാർബൺ കാറ്ററേജും പിന്നെ സ്പോഞ്ച് ഫിൽട്ടർ ഒരു കാറ്ററേജ്. അപ്പോൾ ഈ ഒരു കാറ്ററേജ് എന്ന് പറയുമ്പോഴത്തേക്കും വൺ ഇയറിൽ റീപ്ലേസ് ചെയ്യണം. അതുകൂടാതെ തന്നെ 6 മാസം കൂടുമ്പോൾ ബാക്ക് വാഷ് ചെയ്യണം. അത് നമ്മുടെ അക്വാഗാർഡിന്റെ സർവീസ് എക്സിക്യൂട്ടീവ് തന്നെ വന്ന് നമുക്കതെല്ലാം ഫ്രഷ് ചെയ്തേക്കണം. നമ്മൾ അത് കഴിഞ്ഞ് AMC എടുത്താൽ മതി. ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് നമ്മൾ അത് ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ പുതുക്കണം. പുതുക്കുമ്പോൾ അവർ എല്ലാ പ്രാവശ്യവും ഒരു വർഷം കൂടുമ്പോൾ വന്ന് ഈ കാറ്ററേജ് മാറും. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ കെമി ബ്ലോക്ക്, അത് ആക്ടിവേറ്റഡ് കാർബണിൻ്റെ ഒരു കാറ്ററേജ് ആണ്. ഇത് ഓൾറെഡി ഞാൻ മുറിച്ചതാണ്. അപ്പോൾ ഇതിൽ വാട്ടർ ഫ്ലോ ആണ്, ഇതിലെ വഴി വെള്ളം കയറി ഇതിലെ വഴി ഇറങ്ങും. ഇതിന് കെമി ബ്ലോക്ക് എന്നാണ് പറയുന്നത്. ഇത് സ്പെഷ്യലി മെയ്ഡ് ഫോർ അക്വാഗാർഡ് എന്നാണ് ഇതിൻ്റെ തെളിയിരിക്കുന്നത്. ഈ കാറ്ററേജ് തെളിയിരിക്കുന്ന ബയോസാറ്റലി ആക്ടിവേറ്റഡ് കാർബൺ ഫിൽട്ടർ കാറ്ററേജ് റിമൂവ്സ് ക്ലോറിൻ ആൻഡ് പെസ്റ്റിസൈഡ് റെസിഡ്യൂസ്. ഇറ്റ് ആൾസോ റിമൂവ്സ് ഓബ്സ്റ്റിനബിൾ ടേസ്റ്റ് ആൻഡ് ഓഡർ ഫ്രം വാട്ടർ. അപ്പോൾ ഇതാണ് ഈ കെമി ബ്ലോക്ക്, അതായത് കാർബൺ ഫിൽട്ടറിൻ്റെ ഒരു പ്രത്യേകത. 12 മന്ത്സ് ആണ് ഇതിൻ്റെ ഒരു റീപ്ലേസ്മെന്റ് ടൈം പറയുന്നത്. ഈ ഫിറ്റ് കൺസെപ്ഷൻ ഈസ് 15 ലിറ്റർ പെർ ഡേ. ഒരു ദിവസം 15 ലിറ്റർ പെർ ഡേ ആണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ ഇത് റീപ്ലേസ് ചെയ്യണം. അടുത്തെന്ന് പറയുന്നത് ക്ലാരിറ്റി കാറ്ററേജ് ആണ്. ക്ലാരിറ്റി കാറ്ററേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തും വാട്ടർ ഫോൾ എന്ന് പറഞ്ഞ ഈ ഡയറക്ഷനിലാണ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തും പറയുന്നത് 15 ലിറ്റർ പെർ ഡേ ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു വർഷം കഴിയുമ്പോൾ, അതായത് 6000 ലിറ്റർ ഓഫ് യൂസേജ് ആണ് പറയുന്നത്, നമ്മൾ റീപ്ലേസ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് ഈ ഒരു വർഷം കഴിയുമ്പോൾ റീപ്ലേസ് ചെയ്യുന്ന കാറ്ററേജ് നമുക്ക് പഴയ നമുക്ക് തന്നിട്ട് പോകണം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഈ കാറ്ററേജ് തുറന്ന് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ഇത് ആദ്യം തന്നെ ക്ലാരിറ്റി കാറ്ററേജ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് ഒരു സ്പോഞ്ച്, ഒരു തുണി വെച്ച്, കോട്ടൺ തുണി വെച്ച് കവർ ചെയ്തൊരു ഫിൽട്ടറാണ്. അപ്പോൾ ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു എന്താ പറയുക, ഒരു മെഷ് കാണാം, അതായത് നമ്മുടെ നൂല് കൊണ്ടുള്ളൊരു മെഷ് കാണാം. 2 എംഎം 3 എംഎം വിട്ടുള്ളൊരു നൂലാണ്, അതിൻ്റെ മെഷ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇത് നമുക്ക് സാധാരണ അക്വാഗാർഡിലൊക്കെ നമുക്ക് വേണമെങ്കിൽ റീയൂസ് ചെയ്യാം. അപ്പം ഇത് ഇതേപോലെ കവർ ചെയ്തിട്ട് ഈ കാറ്ററേജ് ഇതേപോലെ തിരിച്ച് നമുക്ക് കവർ ചെയ്ത് നമുക്ക് അക്വാഗാർഡിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഇതേപോലെ തിരിച്ച് ഫിക്സ് ചെയ്യാം. ഇതും ഇതേപോലെ തിരിച്ച് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ജോയിന്റിൽ നമുക്ക് MC വെച്ചിട്ട് ബൈൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സിലിക്കൺ വെച്ചും ബൈൻഡ് ചെയ്യാം. ബൈൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവർ പറയുന്നതനുസരിച്ച് നമ്മൾ ഇതേ വഴി വെള്ളം കയറ്റി ഇതേ വഴി വെള്ളം ഇറക്കുമ്പോഴത്തേക്ക് നമുക്ക് അക്വാഗാർഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് സെഡിമെന്റ്സ് എല്ലാം ഇതിനകത്ത് ഡെപ്പോസിറ്റ് ആയി ഒരു 6 മാസം കൂടുമ്പോഴത്തേക്കും നമ്മൾ ഇതൊന്ന്, അല്ലെങ്കിൽ 6 മാസം 1 മാസം ഡിപ്പെൻസ്. അപ്പോൾ നമ്മൾ 1 മാസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇത് ഇതിൽ നിന്ന് ഓസ് ഊരിയെടുത്തിട്ട് നമ്മൾ വെള്ളം നമ്മുടെ സാധാരണ ടാപ്പ് വാട്ടർ വെച്ച് ഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അഴുക്ക് നോക്കാം. അപ്പോൾ അഴുക്ക് കൂടുതലാണെങ്കിൽ നമ്മൾ ഈ 1 മാസം നമ്മൾ ഇച്ചിരി കൂടെ കുറച്ച് 3 ആഴ്ച കൂടുമ്പോൾ ചെയ്യണം. അല്ലാതെ അഴുക്ക് കുറവാണെങ്കിൽ നമ്മൾ 2 മാസം. അത് നമ്മുടെ ഡിപ്പെൻഡ്സ് നമ്മുടെ അക്വേറിയം ഏതാണോ, എത്ര ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് അക്വേറിയത്തിൽ, അതൊക്കെ നോക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ഇത് ഒരു അക്വാഗാർഡ് ആൾക്കാർ റീപ്ലേസ് കാറ്ററേജ് ആയതുകൊണ്ട് നമ്മൾ ഡ്രിങ്കിങ് നമ്മളിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. നമുക്ക് ഈ അക്വേറിയത്തിലൊക്കെ കാണാം, അക്വേറിയത്തിൽ ഇതേപോലെ കാറ്ററേജ്
ക്യാൻസർ ഫിൽട്ടർ അല്ലെങ്കിൽ കാറ്റജനുണ്ട്. അത് നമുക്ക് ആമസോണിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അതിന്റെ വില എന്ന് പറയുന്നത് 4000 5000 മേളിലാണ്. സെയിം പ്രോസസ്സാണ് ഇതിലും നടക്കുന്നത്. പക്ഷെ അതിന് ആ ഒരു മേലെല്ലാം കൂടെ വരുമ്പോൾ 12 രൂപയുണ്ട്. അപ്പോൾ അത് ഞാൻ ചോദിച്ച് നോക്കിയത് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അക്വാറ്റിക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഹെൽപ്ഫുൾ ആവും. പിന്നെ അടുത്ത വരുന്ന കിമി ബ്ലോക്ക്, ഇത് നമ്മൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്നത് ശരിക്കും പറഞ്ഞൊരു കാർബണാണ്, ആക്ടിവേറ്റഡ് കാർബൺ എന്ന് പറയും. ഇത് നമ്മൾ ഇത് ഇങ്ങനെ മുറിച്ചപ്പോഴത്തേക്ക് ഈ കാർബൺ അതിന് മേലിലൊരു തുണിയുണ്ട്, ഫിൽറ്റർ നമുക്കൊരു മെഷുണ്ട്, തുണിയുടെ തന്നെ കോട്ടൺ മെഷുണ്ട്. അല്ലാതെ ഈ കാർബൺ നമ്മൾ മുറിച്ചപ്പോഴത്തേക്ക് രണ്ടായി പോയിരുന്നു. ഒരു വ്യക്തി കാണിച്ചു തരാം. ഇതാണ് കാർബൺ. ഇതൊന്ന് ഇത് ക്ലോറിനും പിന്നെ വെള്ളത്തിന്റെ ഓട്ടനും ഒക്കെ കളയും. അപ്പൊ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് റീയൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു വഴിയുണ്ട്. ഇതിനകത്ത് നമുക്ക് ആക്ടിവേറ്റഡ് കാർബണിന്റെ ചെറിയ ക്യാപ്സൂൾസ് മതിയും കിട്ടും. കിലോ കണക്കിന് നമുക്ക് അക്വേറിയം ഷോപ്പിൽ കിട്ടും. നമ്മൾ എറണാകുളത്തൊരു അക്വേറിയം ഷോപ്പ് ഞാൻ കഴിഞ്ഞ ഏറ്റവും എന്റെ രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. അവിടെ ഈ ആക്ടിവേറ്റഡ് കാർബൺ കിട്ടും. അപ്പൊ അത് വേണമെങ്കിൽ ക്യാറ്റിന്റെ അകത്ത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് വെള്ളം ഇതിലെ വഴി കൊടുത്ത് നമുക്ക് ഇതേപോലെ വെള്ളത്തിന്റെ ഓർഡർ മാറ്റാൻ പറ്റും. ഈ കാർബൺ ഇപ്പോൾ ഇതിന്റെ യൂസ് ലൈഫ് കഴിഞ്ഞാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അക്വേറിയത്തിൽ പിന്നെ അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്നാലും നമുക്ക് ഒരു മാസമൊക്കെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് ആ കാറ്ററിജ്. കാരണം ഇപ്പം ഇതിൻ്റെ അകത്ത് കൂടെ സ്ട്രോ ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണ്. ഇത് വെള്ളം ഇതിലെ വഴി കയറിയിട്ട് സ്ട്രോ വഴി ഇത് ഈ ഹോൾസ് കൂടെ ഒക്കെ വെളിയിൽ കൂടെ വരും. അതാണ് ഇതിൻ്റെ ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഈ കാറ്ററിജ് നമുക്ക് ഇതേപോലെ തിരിച്ച് ഇത് ഇതിൻ്റെ അകത്തോട്ട് നമുക്കിടാം. ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കോട്ടൺ വേണമെങ്കിൽ ബൈൻഡ് ചെയ്യാം, അല്ലെങ്കിൽ വിട്ടേക്കാം. എന്നിട്ട് നമുക്ക് ഈ ഇതും കൂടെ നമുക്ക് ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വാട്ടർ ഫ്ലോ നോക്കി കഴിഞ്ഞാൽ ഇതുവഴിയാണ് പോകുന്നത്. അപ്പോൾ ഈ പുറകിൽ കൂടെ കയറിയാണ് നമുക്ക് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇൻ കേസ് ഈ കാറ്ററിജ് നമുക്ക് മാറ്റി കാറ്ററിജ് നമുക്ക് അത്ര സേഫ് അല്ല എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ആക്ടിവേറ്റഡ് കാർബൺ, ഇപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തന്നത് ഈ ഇതാണ് ആക്ടിവേറ്റഡ് കാർബൺ. ഇതിൻ്റെ ക്യാപ്സൂൾസ് ഇതേപോലെ മേടിക്കാൻ കിട്ടും. ഈ ക്യാപ്സൂൾസ് മേടിച്ച് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കിത് എം സീൽ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സീലിൻ്റെ സിലിക്കൺ സീലിൻ്റെ വെച്ചിട്ടോ ഇത് സീൽ ചെയ്യാം. സീൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ആക്ടിവേറ്റഡ് കവർ മാറ്റാൻ വേണ്ടി എം സീൽ പയ്യെ കട്ടിട്ടാണ്. ഇത് നല്ല ഉണ്ട്, ഇത് നല്ല കട്ടിയുണ്ട്. അപ്പോൾ എം സീൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രൂ ഡ്രൈവറൊക്കെ തട്ടി കഴിഞ്ഞാൽ അത് പോയിക്കോളും. അപ്പോൾ നമുക്ക് പിന്നെ അടുത്ത ആക്ടിവേറ്റഡ് കവറിന് എടുത്ത് ചെയ്യാം. അതേപോലെ ഒന്ന് ബാക്ക് വാഷ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ തിരിച്ച് എങ്ങനെയാണോ ഫ്ലോ അതിന് തിരിച്ച് നമ്മളൊന്ന് ഒരു മാസം രണ്ട് മാസം കൂടുമ്പോൾ ബാക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്കിത് തിരിച്ച് അതേപോലെ അസംബിൾ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് പുതിയത് മേടിച്ച് അതിലൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതേപോലെ ഒരു കാറ്ററിജ് നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്കിത് സുഖമായിട്ട് യൂസ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഈ അക്കാലത്തിലൊക്കെ കിട്ടുന്ന കാറ്ററിജുകൾ നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യും. ഇപ്പോൾ തന്നെ ആമസോണിൽ ഞാൻ കാണിച്ചിട്ട് ഈ ആമസോണിൻ്റെ റേസ് എന്ന് പറയുന്നത് ഇത്രയും റേസ് ഫ്ലിപ്കാർട്ടിലും ഉണ്ട്. അപ്പോൾ ഈ കാറ്ററിജ് എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റാണ്. 4000 ആ റേഞ്ചിന് മേളിൽ പോവും കാറ്ററിജ്. അതിന് ക്യാൻസർ കാറ്ററിജ് എന്നാണ് പറയുന്നത്. ഇതും അതേപോലെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ കോട്ടൺ മാറ്റിയിട്ട് നമുക്ക് സ്പോഞ്ച് മേടിക്കാൻ കിട്ടും. ആ സ്പോഞ്ചിൻ്റെ അത് ഫില്ല് ചെയ്ത് കുറച്ച് മണൽ ഫില്ല് ചെയ്ത് അങ്ങനെ ഒരു ഓരോ ലെവലിന് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു കാറ്ററിജ് ആയിട്ട് യൂസ് ചെയ്യാം. കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് എല്ലാ ഓസ് കണക്ട് ചെയ്യാനുള്ള എല്ലാ പോർഷൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇതൊരു അക്വാറ്റിക്കിൻ്റെ ഫിൽറ്ററാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതെല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം. പിന്നെ ഈ ചാനലുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യാം. കൂട്ടത്തിലെ ബെല്ലൈക്കൺ നീക്കുക. നിങ്ങൾക്ക് ഇനിയും ഇതേപോലെ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.